ഹലോ, നമസ്കാരം. മരുംതോട്ടിച്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റാണ്ട് കുറേ പ്രവാസികൾ കുടുങ്ങിയിരിക്കുന്നുണ്ടാവും അല്ലേ. അവർക്ക് എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്നും അറിയാണ്ട് കുറേ മാസങ്ങളായിട്ട് നാട്ടിൽ തന്നെ ഇരിക്കണ്ടാവും അവർക്ക് തിരിച്ചു വരാൻ പറ്റാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദുബായ് വഴി സൗദിയിലേക്കുള്ളത് വഴിയാണ് ഞാനെന്ന് പറയാൻ പോണത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ വരാൻ പറ്റും എന്നെല്ലാം എൻ്റെ ഒരു സുഹൃത്തായ ജോർജേട്ടൻ പറയുന്നതായിരിക്കും. അദ്ദേഹം സൗദിയിലെത്തിയിട്ടുണ്ട്, ദുബായ് വഴി, നാട്ടിൽ നിന്ന് ദുബായ് വഴി സൗദിയിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം. പ്രവാസികൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. സൗദിയിലേക്കാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ജോർജേട്ടൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചു നോക്കാം. ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ നാട്ടിലായിരുന്നു, ഏകദേശം 10 മാസം നാട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ദുബായ് വഴിക്ക് റിയാദിലെത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ എന്റെ അനുഭവങ്ങളാണ് നിങ്ങളുടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഏകദേശം ഒരാഴ്ചയായി ഇപ്പം റിയാദിലെത്തിയിട്ട്. നാട്ടില് ഞാൻ വരുമ്പോ എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഞാൻ ടിക്കറ്റിന് ഏകദേശം എനിക്കൊരു 7000 രൂപ എനിക്ക് ടിക്കറ്റിനായ ചിലവ് ഇപ്പോൾ അത്രയും നമുക്ക് കുറച്ച് കൂടുതലാണ്. അതുപോലെ നമുക്ക് വിസയ്ക്കുള്ള പൈസ നമുക്ക് ഏകദേശം ഒരു 7000 രൂപ നമുക്ക് വിസയ്ക്ക് വന്നു. പിന്നെ നമുക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് എന്ന ഫോണിൻ്റെ അതിൻ്റെ ഒരു തലവസമായിട്ട് നമ്മൾ കോവിഡിൻ്റെ ടെസ്റ്റ് എടുക്കുക. ഏകദേശം അന്ന് 2100 രൂപ ആയിരുന്നു, ഇന്നിപ്പോൾ ഏകദേശം ഒരു 1600 രൂപ ആയിട്ട് വളരെ സന്തോഷം. അത് കഴിഞ്ഞ് നമ്മൾ ദുബായിലെത്തി. നമ്മൾ പേടിയായിരുന്നു ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ക്വാറന്റൈനിൽ ഇരിക്കണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജ് അല്ലായിരുന്നു, നമ്മൾ സെപ്പറേറ്റ് സുഹൃത്തുക്കളുടെ ഇതിലാണ്, നമ്മൾ ബെഡ് പേസിലാണ് നമ്മൾ വന്നിട്ടത്. അപ്പോൾ നമ്മൾ ദുബായിലെത്തി, ദുബായിൽ ഇറങ്ങി നമ്മൾ ലഗേജൊക്കെ എടുത്ത്, നമ്മൾ ലഗേജ് എടുത്തതിനേക്കാളും ലഗേജ് എടുത്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു ചെക്കിംഗ് ഉണ്ട്, കോവിഡിൻ്റെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ പാക്കേജ് വരുമ്പോൾ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. അപ്പം നമുക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങി പിറ്റേ ദിവസം നമുക്ക് അവർക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് വരുമ്പോൾ നമുക്ക് എവിടേക്ക് നമുക്ക് റിയാദിൽ അല്ല ദുബായിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, നമുക്ക് എല്ലായിടത്തേക്ക് പോവാം, അധികം കളിക്കണം, നമുക്ക് റിയാദിലേക്ക് വേണ്ട ആൾക്കാരാണ്. അപ്പം നമുക്കൊരു 14 ദിവസം നമ്മൾ ദുബായിൽ നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കണം, ഇരിക്കണം നമുക്ക് അവിടെ ഉണ്ടാവാം. അത് കഴിഞ്ഞ് 15ാം ദിവസം നമുക്ക് ഫ്രീ ആയി നമുക്ക് റിയാദിൽ വരാം. അപ്പം നമ്മൾ റിയാദിൽ വരണമെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ ബസ്സിൻ്റെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ്, ഇപ്പോൾ ഫ്ലൈറ്റിന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ റൈറ്റും കൂടുതൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബസ് ആശ്രയിക്കുന്നവർക്ക് ഇപ്പോൾ 300 മുതൽ 400 വരെയുള്ള ബസ്സിൻ്റെ പേരുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഉണ്ട്, സർക്കുലർ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ലഗേജ്, ബസ്സിലുള്ള ലഗേജ് പ്രശ്നമില്ല, അടിയിൽ നമുക്ക് എത്ര വരെ ലഗേജ് കയറ്റാം, അതിനൊരു ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോവിഡിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. 72 മണിക്കൂറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്യാം, 150 റിയാലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലിനിക്ക് ഞാൻ കണ്ടുള്ളത് ആശ്വസനതാണ്. ആശ്വസനത്തിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് 8 ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടും. അതാണ് വളരെ നല്ല കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ പാക്കേജിലല്ല വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്ത്, അപ്പോൾ നമുക്ക് ഇനി നാട്ടിൽ നിന്ന് വരുന്നവർക്കുണ്ടെങ്കിൽ ബെഡ് സ്പേസ് നമുക്ക് അവിടെ സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഫുഡും അവരും അത് ഒരുക്കി തരും. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൂമിൻ്റെ പത്ര വലിയ വാടകയൊന്നുമില്ല, റൂമിന് ചെറിയൊരു പൈസയ്ക്കുള്ള ഷെയർ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് റൂമിൻ്റെ കേസ് അവിടെ ഒരുക്കാം. അപ്പോൾ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല ഇപ്പോൾ നമ്മൾ പാക്കേജ് അല്ലാണ്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പേപ്പറുകളൊന്നും നമ്മൾ മറക്കരിക്കോ. അതായത് വിസിറ്റിൻ്റെ പേപ്പർ, ദുബായിക്ക് വന്ന പേപ്പർ ആരും മറക്കരിക്കോ. അതുപോലെ തന്നെ കോവിഡിൻ്റെ പ്രത്യേക അതിൽ നോക്കേണ്ട കേസ് എന്നുവെച്ചാൽ സീൽ വെക്കണം, പേപ്പറിൽ സീല് ഉണ്ടായിരിക്കണം. മറ്റേ നമ്മൾ കോവിഡിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ പേപ്പർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് പേപ്പറും പ്ലസ് നമ്മൾ സൗദിയിലേക്ക് പോകുന്ന റീഎൻട്രിയുടെ പേപ്പർ, മൊബൈൽ ഉണ്ടായാലും മതി, കുഴപ്പമില്ല. ബാക്കി രണ്ട് പേപ്പർ നമ്മുടെ കയ്യിൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ചിലപ്പോൾ മടക്കി വിടാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, 35 റിയാല് അല്ലെങ്കിൽ 35 ദിർഹം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതും ആരും മറക്കരിക്കും, കാരണം അത് അവർക്കുള്ള സെയിലിങ്ങിൻ്റെ പൈസയാണ്.
പിന്നെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 100 രൂപയായിരുന്നു ദുബായ് ടു സൗദി. ഇപ്പം അത് 300 to 400 വരെയാണ് അതിൻ്റെ റൈറ്റ് നമുക്ക് അതിൻ്റെ റിയാദിക്ക് വരാനുള്ള ബസ്സിൻ്റെ യാത്ര പോലെ. പിന്നെ അവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് റഷുള്ള ടൈം, ഒരുപാട് തിരക്കുള്ള ടൈമാണ്. അപ്പോൾ ഒരു 5 ബസ് 6 ബസ് വരുമ്പോൾ ഒരുപാട് ടൈമിംഗ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 10 മണിക്കൂർ തൊട്ട് ഏകദേശം 16-12 മണിക്കൂർ ഏകദേശം നമുക്ക് അവിടെ എച്ചാൽ വരുന്നുണ്ട് നമ്മുടെ റണ്ണിങ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യ ബോർഡറാണ്. സൗദി അറേബ്യ ബോർഡറിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഈ കോവിഡിൻ്റെ പേപ്പർ അവർ മേടിച്ച് വയ്ക്കും, അതുപോലെ നമ്മുടെ പാസ്പോർട്ട് നോക്കിയിട്ട് അവരത് പെട്ടെന്ന് കഴിയും അവിടെ. അപ്പോൾ ലഗേജ് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ചില ഒരുപാട് പേര് എന്നെ വിളിച്ചു നോക്കിയിട്ട് കാര്യങ്ങളെ കുറിച്ചൊന്നും എല്ലാവർക്കും സംസാരിക്കാൻ ടൈമില്ല. പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് പുതിയതായിട്ട് വിസിറ്റിംഗ് വരുന്നവർക്ക്, വിസിറ്റ് പുതിയത് വരുന്നവർക്കും പ്രശ്നമില്ല, എൻ്റെ ബസ്സിൽ പുതിയതായിട്ട് വരുന്ന വിസിറ്റിങ്ങുണ്ടായ ഫാമിലി ഉണ്ടായത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നമ്മുടെ പ്രവാസികൾ നാട്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരണം, കാരണം ഇപ്പോൾ ദുബായിൽ കുറച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പരമാവധി കയറി പെട്ടെന്ന് കയറി നമ്മുടെ റിയാദിലാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നാട്ടിൽ കുറേ ആയിട്ട് പ്രവാസികൾ ഇങ്ങനെ കിടക്കണ്ടാവൂല്ലേ, തിരിച്ചു വരാൻ പറ്റാണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത ജോർജ് ചേട്ടനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു.